950 രൂപയേ ഉള്ളൂ ഈ കുട്ടികളുടെ കസേരയ്ക്ക്. വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ആ ചെയ്യുന്നതിന്റെ ആ ഒരു എമൗണ്ടേ വാങ്ങിക്കുന്നുള്ളൂ. ഇന്നലെ തുടങ്ങിയതാ. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോ ഇനി എത്ര സമയം എടുക്കും? ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യുമ്പോ ഒരു 1.5 ദിവസം പണിയുണ്ട്. വരഞ്ഞെടുത്തിരിക്കുന്നില്ലേ, എന്തോ രസമുണ്ട് കണ്ടോ. ഇതിൽ നമുക്കിതേ അടിപൊളിയായിട്ട് കണ്ടോ നല്ല സിറ്റിങ്ങോട് കൂടി ഇരിക്കാം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് കേട്ടോ. വണ്ടി പഞ്ചറായി. പഞ്ചർ ഒട്ടിക്കാൻ വന്നപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടനെയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. ഇത് ചൂരലാണ്. പല നീളവും വീതിയിലുള്ള ചൂരലുണ്ട്. ഈ ചൂരൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കസേരയും തൊട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഇത് ചെയ്യുന്ന ആളെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ മനോഹരമായിട്ട് ഈ തൊട്ടിയും കസേരയും ഇതുണ്ട്. ഈ തൊട്ടിയൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പറ്റുന്ന നല്ല അടിപൊളി തൊട്ടിയാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ്. ഇത് പോളിഷൊക്കെ ചെയ്ത് വരുമ്പം അടിപൊളിയായിരിക്കും, മനോഹരമായിരിക്കും. ഈ ബാഗിലായിട്ട് കാണുന്നതെന്ന് പറയുമ്പം ചാര് കസേരയാണ് കേട്ടോ. ചേട്ടൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ചൂരലിന്റെ ഇത് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പം ഈ ചേട്ടൻ കടയെന്ന് പറയുമ്പോൾ കുഞ്ഞൊരു കടയാണ്. ഈ കടയിൽ ഇരുന്നുകൊണ്ട് ഈ ചൂരൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ചേട്ടന്റെ വിശേഷങ്ങളൊന്നും അറിയാന്ന് കരുതി. ചേട്ടന്റെ പേരെന്താ? ഹരി. നമ്മൾ ഇത് സാധാരണ ഇത് വിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ഇത് ചെയ്യുന്നത് അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് അങ്ങനെ ചെയ്യുന്നവർ ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഈ ഭാഗത്തില്ല. ചെങ്കോട്ട പിന്നെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ ഈ ചൂരൽ കൊണ്ട് എന്തൊക്കെയാണ് ശരിക്കും ഉണ്ടാക്കുന്നത്? ചൂരൽ കൊണ്ട് കസേര ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരുപാട് ഐറ്റങ്ങള്, ഫാൻസി ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ദിവാൻ കോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി അല്ലത്. ഇത് എവിടെ പോയത് പഠിച്ചേ ചെയ്യുന്നത്? ഞാൻ ചെങ്കോട്ടയിൽ പോയാണ് പഠിച്ചത്. അപ്പൊ സ്ഥലം ഹരിപ്പാടല്ല, വർക്കല. വർക്കലയാണല്ലേ. ഞാനിവിടെ വന്നിട്ട് 35 വർഷമായി. 35 വർഷമായി. 35 വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നെന്ന് പറയുന്നത്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള തൊട്ടിലുകളൊക്കെ ഉണ്ടല്ലേ. തൊട്ടിലും ഈസി ചാരിയിരിക്കുന്ന ഈസി ചെയർ, പിന്നെ കസേരകളുണ്ട്. ഇപ്പൊ ഇത് ഈ ചെയ്യുന്ന പറയുമ്പോ ചാരി കിടക്കുന്ന കസേരയാണല്ലേ. ഇത് ചാരി കിടക്കുന്ന കസേര. ഇത് എപ്പോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാ ചേട്ടൻ? രാവിലെ തുടങ്ങിയാണോ? ഇത് രാവിലെ അല്ല, ഇന്നലെ തുടങ്ങിയതാ. ഇന്നലെ തുടങ്ങിയതാ. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോ ഇനി എത്ര സമയം എടുക്കും? ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യുമ്പോ ഒരു 1.5 ദിവസം പണിയുണ്ട്. 1.5 ദിവസത്തെ പണിയുണ്ടല്ലേ. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇത് പോളിഷ് ചെയ്യേണ്ടി വരും അല്ലേ. ഇത് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താണ് അതിനകത്ത് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന? വരിഞ്ഞെടുക്കോ. ഇത് ഇത് നെയ്ത്താണ്. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് ഇത് ചാരി കിടക്കുന്ന കസേര. തൊട്ടടുത്തായിട്ട് തൊട്ടിലും സ്റ്റാൻഡ് തൊട്ടിലാണ്. ഇതാരെങ്കിലും പറഞ്ഞാണോ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി? ഇതിങ്ങനെ ഓരോരുത്തർ പറയും ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് അകത്ത് കാണാം. അപ്പൊ ഈ ചൂരല് നമ്മൾ എവിടുന്നാ ഇത് കളക്ട് ചെയ്യുന്നത്? ഇത് അസാമിൽ നിന്ന് മലേഷ്യ എന്നാ വരുന്നത്. ഇതിങ്ങനെ ആലുവ പെരുമ്പാവൂർ ഭാഗത്ത്. അപ്പൊ ചേട്ടൻ എങ്ങനെ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുതരുമോ? ഇവിടെ അല്ല, നമ്മള് ഇവിടെ പോയി എടുത്തുകൊണ്ട് വണ്ടിയിൽ ഇവിടെ കൊണ്ടുതരും. കൊണ്ടുതരും. അപ്പൊ ഇത് വരിഞ്ഞൊക്കെ എടുക്കുന്ന കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണല്ലേ. അപ്പൊ ഇതേ കാണാം. ഇത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാ. ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? ഇതൊക്കെ ഒരു 3,250 രൂപ. 3,250 രൂപ. നല്ല വരിശലല്ലേ നോക്കി, എന്തോ രസമുണ്ട് അത് കാണാൻ. തൊട്ടടുത്തായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഫിനിഷ് ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഇരിക്കും അല്ലേ. ചാരി കസേര ഇതിൽ പോളിഷിംഗ് ഉണ്ട്. പോളിഷിംഗ് ഉണ്ട്. പിന്നെ ഇത് വേറൊരു മോഡല്. നമ്മൾ ഇത് വഴിയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഒരു യാദൃശ്യമായിട്ട് വണ്ടി പഞ്ചർ ഒട്ടിക്കാൻ വന്ന കടയുടെ തൊട്ടടുത്ത് ഈ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ടല്ലേ. ഇത് ചെറിയ കസേര. ചെറിയ കസേര. അപ്പം ഇവിടെയാണോ ഇപ്പൊ താമസം ഒക്കെ? ഫാമിലി മക്കളും എല്ലാം? ഫാമിലിയൊക്കെ വർക്കലയാഴ്ചതോറും പോവും. ആഴ്ചതോറും പോവും. ചേട്ടനെ തേടി ആൾക്കാർ നിലവിൽ വരുന്നുണ്ട് ഇത് വാങ്ങിക്കാനൊക്കെ. ഒരുപാട് പേരുണ്ട്, ആവശ്യക്കാർ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചൂരൽ എന്ന് പറയുമ്പോൾ കട്ടി കൂടിയ ചൂരലാണോ ഒന്ന് കാണിക്കാൻ മതി. ഓഹോ, അത്രയും വലിപ്പവും വലിപ്പം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ചൂരലുകൾ യൂസ് ചെയ്യുന്നു. കുറഞ്ഞതായിട്ടുള്ള ചൂരലുകളുണ്ട്. ഇത് നമ്മൾ കട്ടി എടുക്കും അല്ലേ. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിലെ ചൂരിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത്? നമ്മുടെ നാട്ടിലെ ചൂരിൽ അങ്ങനെ കിട്ടത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചൂരിൽ ഇതാണെങ്കിൽ വളഞ്ഞു വരത്തില്ല അല്ലേ. ഇത്രയും ക്വാളിറ്റിയും കാണത്തില്ല. ഇതാവുമ്പോ നന്നായിട്ട് വളഞ്ഞു വരും അല്ലേ. ഇത് നല്ല രീതിയിൽ ഇതാവുമ്പോ നല്ല രീതിയിൽ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചൂരലാണ്. ഇതിലും വലിപ്പമുള്ള ചൂരലുണ്ട് ആണല്ലേ. ഇതിലും വലിപ്പമുള്ളതുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി വലിപ്പവും ചെറുപ്പവും വേണോ അല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഈ ചൂരിൽ വെച്ച് വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും? ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഏത് സംഭവം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഞാൻ റിസോർട്ടിലെ മറ്റേ ഈ ഹൗസ് ബോട്ടിന്റെ വള്ളങ്ങളിലെ
അതിലൊക്കെ ഞാൻ കസേരകളും പാനലിയും എല്ലാം ചെയ്തു കൊടുക്കും. അതായത് ഹൗസ് ബോട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് പോയി ചെയ്തു കൊടുക്കും അല്ലേ? അതുപോലെ ആലപ്പുഴയൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടന്റെ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. ഫിനിഷിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് വരഞ്ഞെടുത്തിരിക്കുന്നുണ്ടല്ലേ, എന്തോ രസമുണ്ട് കണ്ടോ. ഇതിൽ നമുക്കിതേ അടിപൊളിയായിട്ട് കണ്ടോ നല്ല സിറ്റിങ്ങോട് കൂടിയിരിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ഒരു സാധാരണക്കാരന്റെ ഒരു സംരംഭമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ബാക്കിലായിട്ട് കാണുന്ന പറയുമ്പോൾ ഇത് ഉണ്ടല്ലേ, ഇത് ചൂരലും ഉണ്ട്, പക്ക വലിയ ചൂരലും ചെറിയ ചൂരലും ഒക്കെ കൊണ്ട് വരഞ്ഞെടുത്തിട്ടുള്ള ചാര് കസേരയാണ്. ഇതിനകത്ത് നമ്മൾ തുണിയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇതിപ്പോ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. ഇത് വേറൊരു മോഡൽ. വേറൊരു മോഡൽ. അങ്ങനെ പല രീതിയിലുള്ള മോഡലുണ്ട്. ചൂരൽ വെച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ദൈവമുണ്ടല്ലേ നമ്മുടെ ആടുന്ന സംഭവം, ഊഞ്ഞാല് കണ്ടോ. ഇതിനൊക്കെ എന്ത് വില വരും ചേട്ടാ? ഇതൊക്കെ 3500 രൂപ വില വരും. 3500 രൂപ വില വരും. 2700 തൊട്ട് മേലോട്ടുണ്ട്. 2700 തൊട്ട് മുകളിലോട്ട് ഉണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിന്റെ കാശാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. കാരണം അത്രയും ദിവസം ഇരിക്കണം ഇത് വരിഞ്ഞ് ഉണ്ടാക്കാനും പോളിഷ് ചെയ്യാനും ഒക്കെ. എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം വരുമ്പം പറ്റുമെങ്കിൽ ഈ ഊഞ്ഞാൽ എടുക്ക വരണം. ഇത് വീട്ടിലിട്ടിങ്ങനെ നമുക്ക് ആടാമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചൂരലുകൾ ഇതാണ് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള പല ചൂരലുകളുണ്ട്. 950 രൂപയേ ഉള്ളൂ ഈ കുട്ടികളുടെ കസേരയ്ക്ക്. നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വില നിരക്കുവാണെങ്കിൽ ഇതിന്റെ ഡബിൾ വില പറയും. ഇതിപ്പം ഇത് ചെയ്യുന്ന ആളിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ പരിഹരിച്ച് തരികയും കൂടെ ചെയ്യും. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഞാൻ വില ചോദിച്ചിട്ട് വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു എമൗണ്ടേ വാങ്ങിക്കുന്നുള്ളൂ. കഷ്ടപ്പാടറിയാമല്ലോ. കാരണം ഇത്രയും ഒരു കാര്യം ആ ചൂരൽ കൊണ്ടുവന്നിട്ട് അത് ഇരുന്ന് ചെയ്ത് നടുവിൻ്റെ ഇടപാട് വരുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള കലാകാരന്മാരെയാണ് നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ. ഹരിചേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വർക്കലയാണ്. വർക്കലയിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഹരിചേട്ടൻ്റെ പരിചയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മറ്റൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ചോളും. അപ്പോൾ ടാറ്റ കൊടുത്തോ. ഓക്കെ.